Hi friends, ellarkum pudiyoru video like swagatham. Appo da ende ee bike nadakkunna vandi anda. Idu nammala legendra ana ṭa. Sambham legendra alla, idu Fortuner ana nammala legendra lote convert cheyyana ṭa. Appo innathe nammala work nu vechu kaniya ee oru vandi ee Fortuner nammala legendra lote convert cheyyana engeneyanu nalla full detail aayittulla videos ana ṭa. Appo namukku nere video like povam. Appo namukku innu work vandirikkuna Fortuner ana ṭa. Appo namukku indine work nu vechu kaniya front ante back kit ana, adu legendra kit lote convert cheyyanaanu. നമ്മൾ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യണം അതേപോലെ ഫോഗ് ലാമ്പ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ മാറണം കേട്ടോ ലെജൻഡറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അപ്പോൾ നമ്മൾ ഫ്രണ്ടാണ് മെയിൻ വർക്ക് പിന്നെ നമുക്ക് ബാക്ക് പിന്നെ നമ്മൾ ടോപ്പ് ഫുള്ള് നമ്മൾ ലെജൻഡറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ഗ്ലോസി ഫിനിഷിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് റൂഫ് അതേപോലെ ഗ്ലാസിൻ്റെ സൈഡ് എല്ലാം നമുക്ക് സ്പോയിലർ സൈഡ് നമുക്ക് ഫുള്ള് ഗ്ലോസി ഫിനിഷിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ വർക്ക് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോണത് അപ്പോൾ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് ചെറുതായിട്ട് അലൈൻമെൻറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൺവേർട്ടും കാര്യങ്ങളിട്ടും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിലോട്ടൊക്കെ പോകണത് കാര്യം നമുക്ക് പുളവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഈ ബമ്പർ എടുക്കാൻ നേരത്ത് അതൊക്കെ നമുക്ക് ലെവലാക്കണം അപ്പോൾ നമുക്ക് ടെയിലേറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഒരേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ബമ്പർ അപ്പോൾ ഈ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഇനി ഗ്രില്ല് ഇങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഇത് ഫുള്ള് നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ബമ്പർ ഫുള്ള് നമുക്ക് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇത് ഈ ഒരു ബമ്പറിനെ ഫുള്ളായിട്ട് നമുക്ക് ഇതിനുള്ള സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അത് നമ്മളെ ഫസ്റ്റ് പരിപാടി അങ്ങനെ നമ്മളെ ഫോർച്യൂണറിൻ്റെ ഫ്രണ്ട് ബമ്പർ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ലെജൻഡറിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ പാർക്കിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കിറ്റ് കാര്യങ്ങളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഹെഡ് ലാമ്പാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടോ സ്റ്റോക്ക് ഹെഡ് ലാമ്പ് അതേപോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഇനി നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ആഡ് ചെയ്യുന്നുള്ളു അപ്പോൾ അതിനകത്ത് മാട്രിക്സ് അതേപോലെ തന്നെ നമ്മളെ പാർക്ക് അല്ലെങ്കിൽ ഡി ആറിൽ നമുക്ക് രണ്ട് ഡിമ്മാണ് കേട്ടോ വരുന്നത് രണ്ട് പ്രൊജക്ടിലാണ് വരുന്നത് പിന്നെ നോർമലിനകത്ത് നമുക്ക് ബ്രൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് കപ്ലേറ്റ് കപ്ലറാണ് നമുക്കവിടെ വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ടില്ല ഫുള്ള് നമുക്ക് കമ്പനി സോക്കറ്റ് തന്നെ ഡയറക്റ്റ് ആഡ് ചെയ്യാൻ അറിയുന്ന കേട്ടോ അതിൽ പിന്നെ ഫോർച്യൂണറിൻ്റെ ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മളതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ലെജൻഡറിൻ്റെ ആ ഒരു ബാക്ക് ബമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൺവെർട്ട് വർക്ക് ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് നമുക്ക് പെയിൻറ്റിങ് വർക്ക് മാത്രം അങ്ങോട്ടുള്ളത് നമ്മൾ ബാക്ക് ബമ്പർ ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ കമ്പനി ആയിട്ട് വരുന്ന 360 ക്യാമറ ആണെങ്കിലും സെൻസർ ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ലെജൻഡർ കിറ്റിനകത്ത് പിന്നെ നമ്മൾ ടെയിലേറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ലെജൻഡറിൻ്റെ ആ ഒരു ടെയിലേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പോരാത്തിന് ഇതെല്ലാം മാട്രിക്സ് ആണ് കേട്ടോ നമ്മളെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് പോരാത്തിന് നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് മാത്രം നോർമൽ ബൾബ് വരുന്നത് അല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് ഫുള്ള് എൽ ഇ ഡി ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചെയ്ത് ഫുള്ള് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഫുള്ള് കാണിച്ചു തരാം അതേപോലെ നമുക്ക് ടോപ്പ് കേട്ടോ റൂഫൊക്കെ നമുക്ക് ഫുള്ള് പെയിൻറ്റ് ചെയ്യണം നമ്മൾ സ്പോയിലറൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഫുള്ള് ബ്ലാക്ക് അതായത് ഡോൾ ടൂണിലോട്ട് കൺവേർട്ട് ചെയ്യാം ലെജൻഡറി ഡോൾ ടൂണാണ് അപ്പോൾ അതേപോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പീസൊക്കെ നമുക്ക് ഫുള്ള് ഗ്ലോസി ഫിനിഷിലോട്ട് ആഡ് ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി ഞാൻ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് റൂഫ് റെയിലൊക്കെ അതോ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റൂഫ് റെയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതാണ് നമ്മുടെ സ്റ്റോക്ക് ഫ്രണ്ട് ബമ്പർ അപ്പോൾ ഇതിനകത്തൊന്നും നമുക്ക് ഒന്ന് റിമൂവ് ചെയ്യാനുള്ള സ്ക്രൂകൾ മാത്രം നമുക്ക് റിമൂവ് ചെയ്തിട്ട് ക്ലിപ്പുകൾ റിമൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന നമ്മളെ ലെജൻഡർ കൺവെർട്ടർ കിറ്റിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബാക്ക് ബമ്പർ നമ്മൾ ഫുൾ ഐറ്റംസ് റിമൂവ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ റിഫ്ലക്ടർ അതേപോലെ തന്നെ സെൻസർ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി കേട്ടോ കണ്ടില്ലേ ഫ്രണ്ട് നമ്മൾ അതിൻ്റെ ഫുള്ള് പെയിൻ്റ് എല്ലാം ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം ഫോഗ് ലാമ്പ് അതിൻ്റെ അടിയിലായിട്ട് ഡി ആറിൻ്റെ കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇതെല്ലാം ഞാൻ കറക്റ്റ് വർക്കിംഗ് വീഡിയോ ഫുൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ലോഗോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഊരി സെറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇനി ഫുള്ളുള്ളത് പെയിൻറ്റിങ് ആണ് അപ്പോൾ നമ്മൾ മിറർ ക്യാപ്പ് കാര്യങ്ങളെല്ലാം ഫുള്ള് റിമൂവ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ നമ്മളെ ഫോർച്യൂണർ അങ്ങനെ ബൂത്തിലോട്ടുകളൊക്കെ കേട്ടോ അപ്പോൾ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ടോപ്പൊക്കെ ചെയ്യാനായിട്ടുണ്ട് അതേപോലെ ബമ്പർ ഹെഡ് ലാമ്പ് ഫോഗ് ലാമ്പ് ഫോഗ് ലാമ്പ് ഡി ആർ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമ്മളിതിനകത്ത് ടോട്ടലി ചേഞ്ച് ചെയ്തിരിക്കുന്നത് പോരാത്തന്നെ നമ്മൾ ബാക്ക് ബമ്പർ അതേപോലെ തന്നെ
നമ്മൾ ടെയിൽ ലൈറ്റ് പിന്നെ നമ്മൾ റൂഫ് ഫുൾ നമ്മൾ ഗ്ലോസി ഫിൻസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചുതരാം, അതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പ് പോലും നമുക്ക് ഫുള്ള് റീപ്ലേസ്മെൻ്റ് ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രൊജക്ടർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡിമ്മിലേക്കാണ് വന്നിരിക്കുന്നത്, പിന്നെ നോർമൽ എൽ ഇ ഡി ആണ് വന്നിരിക്കുന്നത്, ഇത് ഹൈ ബീമിലോട്ടാണ് വന്നിരിക്കുന്നത്, പിന്നെ മാട്രിക്സ് ഇൻഡിക്കേറ്റർ, പോരാതെ നമുക്ക് ഡി ആറിൽ ഇതിനകത്ത് കൂടെ തന്നെയാണ് കേട്ടോ വരുന്നത്. പോരാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫോക്കസിങ് അഡ്ജസ്റ്റബിൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് കമ്പനി എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വന്നിരിക്കും. പിന്നെ നമ്മൾ ഫോർച്യൂണറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടാണ്, നമുക്ക് ഓട്ടോ വർക്കാവോ എന്നുള്ള കേസ് കേട്ടോ. നൈറ്റ് അതായത് നമുക്ക് ഇതിനകത്ത് ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനകത്ത് നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പ് വർക്കാവോ എന്ന് ഒരുപാട് പേര് കംപ്ലയിൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ചെയ്തു വരാൻ നേരത്ത് ഓട്ടോ വർക്കാവില്ലെന്ന് ഒരുപാട് പേര് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ആ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല, പക്കയായിട്ട് നമുക്ക് ഓട്ടോയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പിനകത്ത് വർക്കാവും. ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഡി ആറിലാണല്ലേ, ഇതിനകത്ത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ ആൻഡ് ഡി ആറിലാണ് കേട്ടോ വരുന്നത്. ഇപ്പം ഞാൻ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നുണ്ടാണ് അത്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ്, ഇതാ ഈ ഒരു കുഞ്ഞൻ ഫോഗ് ലാമ്പുണ്ട്. ഈ സംഭവം ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള വെട്ടമാണ് കേട്ടോ ഈ ഫോഗ് ലാമ്പ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെട്ടം കാര്യങ്ങളൊക്കെ തരുന്ന ഫോഗ് ലാമ്പ് കാര്യങ്ങളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ്, നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒറിജിനൽ ലോഗോ തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്ത്. പിന്നെ നമ്മുടെ 3D ക്യാമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് കേട്ടോ. നമുക്ക് ഒന്നും നമുക്കതിനകത്ത് എവിടെയും കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, ഫുള്ള് നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ്. ഗ്രില്ല്, ലോഗോ, ഹെഡ് ലാമ്പ് ആൻഡ് നമ്മളെ ഡി ആറിൽ ഫോഗ് ലാമ്പ് എല്ലാം ഫുള്ള് ഇതിന് പോലും വയറിംഗ് പോലും നമുക്ക് ഫുള്ള് കപ്ലർ ടു കപ്ലർ ആണ് കണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എവിടെയും കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ നമ്മൾ സൈഡ് കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ ചെയ്യുക റൂഫാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലെജൻഡറിൻ്റെ ബാക്ക് കിറ്റ് തന്നെയാണ് കേട്ടോ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതും നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ്, എവിടെയും കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെൻസർ പോലെ നമുക്ക് അതിനകത്ത് പക്കയായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ടെയിലാമ്പാണ്, ലെജൻഡറി ടെയിലാമ്പ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഫുൾ എൽ ഇ ഡി ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നോർമൽ ബൾബാണ് വരുന്നതെങ്കിൽ പക്ഷേ നമ്മൾ ലെജൻഡറോട് കൺവേർട്ട് ചെയ്താൽ ഫുൾ എൽ ഇ ഡി എടുക്കുന്നത്. അതിനകത്ത് മാട്രിക്സ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്കിലായിട്ട് ആ ഈ ഒരു പീസ് കാര്യങ്ങളൊക്കെ ഗ്ലോസി ഫിൻഷിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് അണ്ടർവെല്ലി പീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലോസി ഫിൻഷിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിൽ നമുക്ക് കാര്യമായിട്ട് വർക്കുകളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് ടെയിലാമ്പ് അതിൻ്റെ ബമ്പർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റൂഫ് ഫുള്ള് നമ്മളതിനെ ഗ്ലോസി ഫിൻഷിലോട്ട് പെയിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടില്ലേ, അപ്പോൾ നമ്മളെ ലെജൻഡറി വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫോർച്യൂണറിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു സ്വിഫ്റ്റ് ആണ് കേട്ടോ. ഫുള്ള് നമുക്ക് പെയിൻറ്റിങ് അതേപോലെ ബോഡി കിറ്റും കാര്യങ്ങളായിട്ടുള്ള ഫുൾ വർക്കിൻ്റെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മളെ ഓൾഡ് പല വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോസ് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോസ് വരെ വീണ്ടും കാണാം. ബൈ.